Hi friends, ellavarkkum ende YouTube channel ilekku swagatham. Nammal innathe video il parayan povunnathu Maruti Suzuki vaahanangalude remote key adinte battery ude charge theernal engane nammalku valare eluppathil thanne pudhiya battery adil replace cheyam ennadine kurichaanu innathe video il parayan povunnathu. Adondu idu ariyan thaalpariyam ullavaraanu ningalengil ee video skip cheyyathe muluvanayum thanne kaanuka engil nammalku video ilekku kadakkam. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി CR1616 എന്ന ബാറ്ററിയാണ്. അതിൻ്റെ കോഡ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാഹനത്തിൻ്റെ യൂസർ മാനുവലിൽ നോക്കിയാൽ അതിൻ്റെ കോഡ് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ CR1616 ലിഥിയം 3 വോൾട്ട് ബാറ്ററിയാണ്. ഇതെങ്ങനെ ഈ കീയിൽ ഇടാമെന്ന് നോക്കാം. അതിനായി നമ്മൾക്ക് ചെറിയൊരു സ്റ്റാർ സ്ക്രൂഡ്രൈവർ ആവശ്യമുണ്ട്. ഈ ഒരു സ്റ്റാർ സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു റിമോട്ടിൽ കാണുന്ന ആ ഒരു സ്ക്രൂ അഴിക്കുക. ആ ഒരു സ്ക്രൂ അഴിച്ചെടുത്താൽ തന്നെ ആ കീയുടെ മുകളിലത്തെ ഭാഗം ആ ഒരു കവർ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അഴിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആ ഒരു മുകൾ ഭാഗത്തെ കവർ അഴിച്ചെടുത്തു. അതിനുശേഷം ഉള്ളിലുള്ള ആ ഭാഗം ഈ ഒരു ബട്ടൺ പുറത്തേക്ക് പ്രസ് ചെയ്താൽ ആ കീയുടെ ഉള്ളിലുള്ള ആ ഒരു ഭാഗം പുറത്തേക്ക് വരുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. ഇതാണ് ഈ ഒരു കീയുടെ മെയിൻ ഭാഗം. ഇതിനുള്ളിലാണ് ബാക്കി സർക്യൂട്ട് ബോർഡും മറ്റ് ചിപ്പുകളും കാര്യങ്ങളുമൊക്കെ ഉള്ളത്. ഇതിനകത്താണ് ബാറ്ററി ഉണ്ടാവുക. ഇത് ഓപ്പൺ ചെയ്യാനായി അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഉണ്ടാവും. ആ ഒരു ഭാഗം പിടിച്ച് തുറന്നാൽ തന്നെ ഈ ഒരു ഷെല്ല് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ രണ്ട് ഭാഗം കിട്ടി. മറ്റൊരു ഭാഗത്ത് നമ്മൾക്ക് ബാറ്ററി കാണാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഈ ഒരു കീക്ക് ആവശ്യമായ ബാറ്ററി. ഇനി നമ്മൾക്ക് ഈ ഒരു ബാറ്ററി റിമൂവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ചെയ്താൽ തന്നെ വളരെ എളുപ്പത്തിൽ ഈ ഒരു ബാറ്ററി എടുക്കാൻ സാധിക്കും. ഇനി നമ്മൾക്ക് പുതിയ ബാറ്ററി അതിലേക്ക് ഇടാം. കണ്ടില്ലേ, രണ്ടും സെയിം ബാറ്ററിയാണ്. ലിഥിയം ബാറ്ററി CR1616 3 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഇനി നമ്മൾ ഈ ഒരു പുതിയ ബാറ്ററി എടുത്ത് നേരത്തെ ഉണ്ടായ പോലെ തന്നെ ആ ഒരു കീയിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വെക്കുകയാണ്. ഈ പോസിറ്റീവ് ടെർമിനൽ വരുന്ന ഭാഗം ഉൾവശത്തേക്കായാണ് വെക്കേണ്ടത്. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. പോസിറ്റീവ് വരുന്ന ഭാഗം കീയുടെ ഉൾവശത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു കീയിൻ്റെ എല്ലാ ഭാഗവും തിരിച്ച് ഫിറ്റ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, അവിടെ ഫിറ്റായി തന്നെ ഇരുന്നുള്ളൂ. ഇനി നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ആ ഒരു കീയിൻ്റെ ഭാഗം ആ ഒരു ഭാഗത്തിനുള്ളിലേക്ക് ഈ ഒരു ഭാഗം കയറ്റി വെക്കുക. ഇതും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഇതൊന്ന് അവിടെ വെച്ചൊന്ന് പ്രസ് ചെയ്യുക മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ ആദ്യം അഴിച്ചെടുത്ത ആ ഒരു കീയുടെ കവർ അത് ഇടുക. ഈ ഒരു ഭാഗം വെച്ചതിന് ശേഷം ആ ഒരു ചെറിയ സ്ക്രൂ
അതിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്യുക. ഇത്രമാത്രമേ ഈ ഒരു കീയിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പണിയുള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ. ഈ ഒരു ബാറ്ററിൻ്റെ മോഡൽ നമ്പർ അറിയാൻ വേണ്ടി വാഹനത്തിൻ്റെ യൂസർ മാനുവലിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു കീയിലുള്ള ബാറ്ററി അഴിച്ചെടുത്ത് അതിൽ മോഡൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യം മാത്രമാണ് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ്.